നമുക്ക് പരിചയമുള്ള പെരുന്നാൾ ആഘോഷങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് ലക്ഷദ്വീപിലെ പെരുന്നാൾ ആഘോഷം. വർഷങ്ങളായി കോഴിക്കോട് താമസമാക്കിയ ഒരു കൂട്ടം ദ്വീപുകാരുണ്ട്. അവരുടെ പെരുന്നാൾ ആഘോഷത്തിൻ്റെ നിറവും രുചിയും ഒക്കെ ദ്വീപിൻ്റേതാണ്. കാണാം നമുക്ക് കോഴിക്കോട്ടെ ദ്വീപ് നിവാസികളുടെ പെരുന്നാൾ. അസ്സലാമു അലൈക്കും. അത്തറിൻ പരിമളവും മൈലാഞ്ചി മുഞ്ചുമായി ഇസ്ലാമത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷത്തിലാണ്. ഈ വേളയിൽ കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായി ദ്വീപിൽ നിന്നും കോഴിക്കോട് വന്ന് താമസിക്കുന്ന ദ്വീപ് തങ്ങൾ ഫാമിലിക്കൊപ്പമാണ് നമ്മളുള്ളത്. അവരുടെ നിറമുള്ള പെരുന്നാൾ കാഴ്ചയിലേക്ക്. രാത്രി എല്ലാവരും മൈലാഞ്ചി ഇതുപോലെ ഇടും. പിന്നെ നോമ്പ് കഴിഞ്ഞ ദിവസമാണല്ലോ അന്നത്തെ രാത്രി, എല്ലാവരും കുടുംബങ്ങളെ വീട്ടിലേക്കെല്ലാം പോകും. പിന്നെ പെരുന്നാളിൻ്റെ നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് പള്ളിയിൽ ദിക്കറാണ് കാണാൻ പോവാം. പെണ്ണുങ്ങളെല്ലാം പള്ളിയുടെ ജനവാതിൽ തുറന്നു വയ്ക്കും. അപ്പോൾ പെൺകുട്ടികളും എല്ലാവരും അതിലൂടെ കാണും. പിന്നെ ഒരു ബോട്ട്, അതായത് പെരുന്നാൾ രാവിലെ വൈകുന്നേരം ബോട്ട് കയറും, എന്നിട്ട് നാടൊക്കെ കൊണ്ടുപോയി അങ്ങനെ കറങ്ങും. അവിടെ വന്നു കഴിഞ്ഞാൽ കുറേ നല്ല മനുഷ്യന്മാർ, നല്ല സ്നേഹമുള്ള ആൾക്കാർ. ഇവിടെ നിന്ന് പുറത്തു നിന്ന് ആര് വന്നാലും നമ്മളാ വീട്ടിൽ ഭക്ഷണം കഴിച്ച് കൊടുക്കുക. ഹോട്ടലൊന്നും അങ്ങനെ അധികം ഇല്ല. ഭയങ്കര സൽക്കാരൊക്കെ ആയിട്ട് പലഹാരമൊക്കെ അവരെ നോക്കും. പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം ഖബർ സിയാറത്ത്, ഇതിനിടയിൽ സക്കാത്ത് കൊടുക്കൽ, ബന്ധുമിത്രാദികളുടെയും സുഹൃത്തുക്കളുടെയും വീട്ടിൽ സന്ദർശനം, ഏറ്റവും ഒടുവിൽ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒപ്പം ഇരുന്ന രുചികരമായ ഭക്ഷണം കഴിക്കൽ, ഇതെല്ലാം ഓരോ ഇസ്ലാമത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും ഓരോ പെരുന്നാൾ ദിനത്തിലും ഏറെ സന്തോഷമുള്ള കാര്യങ്ങളാണ്. ഭയങ്കര ഈ പലഹാരങ്ങളൊക്കെ കൂടുതലാണ്, കുറച്ച് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുമാണ്. അപ്പത്തരം അതിൽ തന്നെ ഒരു ചെറിയ ചെറിയ മാറ്റങ്ങൾ, പണിയൊക്കെ വരുത്തും. മൈദ കൊണ്ട് വരുത്തി കഴിഞ്ഞതിന് ശേഷം ചില ചില ചിത്രപ്പണികളൊക്കെ ഈ ചപ്പാത്തിൻ്റെ മുകളിൽ നമ്മളെടുക്കും, പല മോഡലും ആക്കിയിട്ട് വരുത്തും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ പൊരി എന്ന് പറയും, അതായത് ഈ അരിയെല്ലാം അരച്ച് കഴിഞ്ഞിട്ട് അത് പുഴുങ്ങി പിന്നെ അതിനെ നമ്മൾ ഈ നൂൽപുട്ട് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഉണക്കി വന്നതിൻ്റെ ശേഷം അത് പൊരിക്കും, എന്നിട്ട് അതിലെ ചക്കര ഉരുക്കി വിടും. അങ്ങനെ വെറൈറ്റിയാണ്. അവിടെ ഫസ്റ്റ് നിറയെ കോൽക്കളി, ഇങ്ങനെ പലിശക്കളി, കോൽക്കളി എന്നൊക്കെ ആണുങ്ങളൊക്കെ ഈ ബനിയനും മുണ്ടൊക്കെ ഇട്ടിട്ട് കളിക്കുന്നത്. ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു മന്ത്രിമാരെല്ലാം വരുമ്പോൾ അങ്ങനത്തെ ഈ കോൽക്കളി പലിശക്കളിയൊക്കെ ഉണ്ടാവും. അവിടെ കപ്പലിറങ്ങണ സമയത്ത് പാലത്തിൻ്റെ മേലെ തന്നെ അങ്ങനെ ഈ കോൽക്കളിയും പലിശക്കളിയും കളിച്ചിട്ടാണ് അവരെ ഇങ്ങനെ കൊണ്ടുപോവുക. My forefathers are born and brought from Lakshadweep. My grandfather would have come to Marhum P.P. Yusuf Koya Thangal. He would have come to Singapore and Ceylon Line, religious head, Kaliyar. In 1961 onwards, grandfather would have settled in Calicut. Not only all, we have all labeling. We have Deep Thangamar. We have all arrived here. We have location, location, we have all arrived here. All of the Islamic Vishwasiyas are related to Islam. Chiriya Pirinal, Madhuramulla, Ormaglana. ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ചെറിയ പെരുന്നാൾ. ദ്വീപ് തങ്ങൾ ഫാമിലിയിലെ റബ്ബാനിയുടെയും കൂട്ടുകാരുടെയും പെരുന്നാൾ വിശേഷം ഇവിടെ പൂർണ്ണമാവുകയാണ്. മനോഹരമായ ദൃശ്യങ്ങൾ പകർത്തിയ ക്യാമറമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം ഷഹദ് റഹ്മാൻ, 24 കോഴിക്കോട്.